ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. ജീവിതം പ്രഭാമയം സന്നിധാനം. സ്നേഹത്തിലേക്ക് മടങ്ങൂ എന്നാണ് തപസ്സിലെ ഓരോ പ്രഭാതവും നമ്മളോട് മന്ത്രിക്കുന്നത്. ബാക്ക് ടു ലവ് നമ്മൾ കണ്ട് ഒരു പക്ഷേ ഇപ്പോഴും ഓർമ്മിക്കുന്ന ആ പഴയ ചിത്രത്തിലെ നിലവിളി കണക്ക് കം ബാക്ക്, ജാക്ക് കം ബാക്ക് എന്നൊക്കെ പറയുന്ന കണക്ക്, ഓരോരുത്തരുടെയും പേര് പതുക്കെ ജാക്കിനെ വെട്ടിയിട്ട് കൂട്ടിച്ചേർക്കാവുന്നേ ഉള്ളൂ കം ബാക്ക്. സ്നേഹം നിലവിളിക്കുകയാണ്, മടങ്ങി വരിക. ഒരുപക്ഷെ ഈ നിലവിളി കേൾക്കാനാവാത്ത വിധം അകന്നു പോകുക എന്ന് പറഞ്ഞ ദുര്യോഗം കൂടിയുണ്ട്. പണ്ടങ്ങ് വായിച്ച ഒരു കാര്യം കണക്ക്, പള്ളിയിൽ പോകേണ്ട ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഒരു പിക്നിക് സംഘത്തോടൊപ്പം ചേരുകയാണ്. യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് അവൻ്റെ മുഖം ഇരുളുന്നതും സ്ട്രെസ്ഡ് ആവുന്നതൊക്കെ അവൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ തൻ്റെ കുതിരയെ തിരിച്ചു വിടുകയാണ്, മടങ്ങിപ്പോവുകയാണ്. എന്തേ പെട്ടെന്ന് ഈ ഭാവമാറ്റം ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് ആ പള്ളിമുറ്റത്തു നിന്നൊക്കെ ഞാൻ സഞ്ചാരം ആരംഭിക്കുമ്പോൾ എനിക്ക് പള്ളിമണികൾ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഓരോ ഗാഥ മുമ്പോട്ട് പോകും തോറും ആ ശബ്ദം ദുർബലമായി തുടങ്ങി. ദാ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഏകദേശം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ എന്നെ തിരികെ വിളിക്കാനായിട്ട് ഒരു ശബ്ദവും ഉണ്ടാവില്ല. അതിനു മുമ്പ് എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. തിരികെ വിളിക്കുന്ന ശബ്ദങ്ങൾ ദുർബലമാകുന്നതിനേക്കാൾ മുമ്പേ മടങ്ങി വരാനായിട്ടുള്ള ആ ഒരു ക്ഷണത്തെ ഗൗരവമായിട്ട് എടുക്കുക. അവനവൻ്റെ സ്നേഹത്തിലേക്ക്, അവനവൻ്റെ ഉറ്റവലിലേക്ക്, അവനവൻ്റെ പ്രപഞ്ചത്തിലേക്ക്. ഒരു പ്രാപഞ്ചിക ബോധം രൂപപ്പെടുന്നതല്ല വാസ്തവത്തിൽ, കോസ്മിക്. എല്ലാത്തിനോടുമുള്ള നമ്മുടെ ഒരു ബന്ധത്തെ വിളിക്കുന്ന വാക്കാണ് ഈ പ്രാപഞ്ചിക ബോധം എന്ന് പറയുന്ന ഒരു കോസ്മിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മാത്രമാണെന്ന്, നമ്മുടെ ഉറ്റവർ മാത്രമാണെന്നും ഭൂമിയിൽ നിന്നും തെറ്റിദ്ധരിക്കരുത്. യേശുവൊക്കെ ഈ സർവ്വസൃഷ്ടികളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്ന മുഴുവൻ പ്രപഞ്ചവും കൂടി ചേർന്നിട്ടുള്ള ഒരു ധാരണ, ഒരു ലോകവീക്ഷണമൊക്കെ സാധ്യമാണ്. വസ്തുതിൽ പൗലോസിൻ്റെ കാര്യത്തിനകത്ത് അത്തരമൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഒരു നാൾ ഈ മനുഷ്യൻ്റെ പേര് സാവൂൾ എന്നായിരുന്നു. ക്രിസ്തീയതയെ കയ്യാമം വെക്കാനായിട്ട് ഡമാസ്കസിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഇടിമിന്നൽ കണക്ക് ആ ചൈതന്യം അവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അന്ന് ഉയർന്നു കേട്ട ശബ്ദം ഇതായിരുന്നു, സാവൂൾ എന്തിനാണ് നീ എന്നെ പീഡിപ്പിക്കുന്നത്? സാവൂൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല, യേശുവാണെന്ന് അറിഞ്ഞിട്ട് യേശുവിൻ്റെതാണെന്ന് അറിഞ്ഞിട്ടും ആരെയും പീഡിപ്പിച്ചിട്ടില്ല. അപ്പോഴെന്താണ് അതിൻ്റെ അർത്ഥം? എവിടെയൊക്കെയോ ഏതൊക്കെയോ മനുഷ്യരുടെ ചുമലിൽ വീഴുന്ന ആ ഒരു ചാട്ടവാറിൻ്റെ അടികൊണ്ട് നീലിക്കുന്നത് അവൻ്റെ തോളാണ്. എന്തൊരു പാഠമാണത്! മനുഷ്യർ എവിടെ പ്രഹരമേൽക്കുമ്പോഴും, മനുഷ്യർ എവിടെ അപമാനിക്കപ്പെടുമ്പോഴും, മനുഷ്യരെവിടെ ദുർബലരായിട്ട് മാറുമ്പോഴും അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നത് അവൻ്റെ ശരീരമാണെന്നുള്ള ബോധം, അല്ലെങ്കിൽ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊതുശരീരമുണ്ടെന്നുള്ള ബോധം, ഒരു കോസ്മിക് ബോഡി ഉണ്ടെന്നുള്ള ബോധം, ഈ ബോധത്തിലേക്കാണ് വാസ്തവത്തിൽ സാവൂൾ ഉണരുക. അതിങ്ങനെ കുറേ കൂടി ലോകത്തോട് റെസ്പോൺസിബിൾ ആകാനായിട്ടും ലോകത്തെ കൈയാളുന്ന ആ ചൈതന്യത്തോട് കടപ്പെട്ടവരായിരിക്കാനും ഒക്കെയുള്ള ക്ഷണമവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ അടയാളത്തെക്കുറിച്ചൊക്കെ ഈ ലിബറേഷൻ തിയോളജിയുടെയൊക്കെ കാലത്ത് കേട്ടൊരു വിചാരം കണക്കാണത്. എവിടെ മനുഷ്യർ ദുഃഖിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പരിക്കുണ്ടാകുന്നതിന് വിളിക്കുന്ന വാക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ഒരു വല്ലാത്തൊരു ബോധമാണ്. ഈയൊരു ബോധത്തിലേക്ക് ഉണരുന്ന ഒരാൾക്ക് മാത്രമേ സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായിട്ട് നിലനിൽക്കാനാവുകയുള്ളൂ. അതിനാകാത്തവർക്ക് നിശ്ചയമായിട്ട് ഒന്നിലേക്കും എൻ്റെ ഉണ്ടാവില്ല. ആനന്ദത്തിലേക്കോ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സുഹൃത്തുക്കളിലേക്കോ എൻ്റെ ഉണ്ടാവില്ല. ഇസ്ലാം പാരമ്പര്യങ്ങളിലൊരു ഗുരുവിൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരു ഒറ്റക്കണ്ണം ഗുരുവാണ്. തൻ്റെ ഈ കണ്ണങ്ങനെ ഒറ്റക്കണ്ണായി മാറിയതിനെക്കുറിച്ച് അയാൾ മരണ നേരത്ത് പറയുന്നുണ്ട്. അയാൾക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, വളരെ ഒരു അടുത്ത ചങ്ങാതി. ഭയങ്കര ദാരിദ്ര്യം വന്നിട്ടും കടം കയറിയിട്ടും ഒരു ദിവസം ഈ ചങ്ങാതി നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിക്കുക. എന്നിട്ട് ഈ നാട് വിട്ടു പോകുന്ന ചങ്ങാതി തലരാത്രിയിൽ തൻ്റെ ഉറ്റമിത്രമായ അയാളുടെ അടുക്കൽ വന്നിട്ട് തൻ്റെ സങ്കടങ്ങൾ പറയുക. എന്നേക്ക് മാറ്റി ദേശം വിട്ടു പോകുന്നതിൻ്റെ വ്യാകുലങ്ങൾ പങ്കുവയ്ക്കുക. രണ്ടുപേരും കൂടെ ഇരുന്നു, കൈകോർത്തിരുന്നു. പുലരിയാകുമ്പോൾ ഈ ചങ്ങാതിയെ ആ ഒരു തെരുവിൻ്റെ അങ്ങേയറ്റം വരെ ഈ മനുഷ്യൻ കൂടെ പോയി അനുയാത്ര ചെയ്തു.
മടങ്ങി വന്നു. മടങ്ങി വന്ന് ഈ കണ്ണാടിന് മുമ്പ് നിൽക്കുമ്പോൾ ഇയാൾ ശ്രദ്ധിച്ചു, ഇയാളുടെ ഒരു കണ്ണിൽ നിന്ന്, ഈ ഇടത് കണ്ണിൽ നിന്ന് ഈ പറഞ്ഞ കണക്ക് കണ്ണിൻ്റെ നനവിൽ ഈർപ്പമില്ല. അപ്പോൾ ഈ മനുഷ്യൻ അമ്പരക്കെയാ വാസ്തവത്തിൽ. സ്വന്തം ചങ്ങാതിയുടെ ഏറ്റവും കഠിനമായൊരു അവസ്ഥ കേട്ടിട്ട്, ഫെയ്റ്റ് കേട്ടിട്ട് എൻ്റെ ഇടത് കണ്ണ് എന്തുകൊണ്ടാണ് നനയാത്തത്? ചങ്ങാതിമാരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നനയാത്ത കണ്ണ് എന്തിനാ? അയാൾ അള്ളയോട് പ്രാർത്ഥിക്കുകയും ആ കണ്ണ് അടഞ്ഞു പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇങ്ങനെ അപരൻ്റെ ദുഃഖങ്ങളും വ്യഥകളും ആകുലതകളും അവനെത്തിയിരിക്കുന്ന കെണികളും അവൻ്റെ അനിശ്ചിതത്വങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിറയാനല്ലെങ്കിൽ ഈ മിഴികൾ എന്തിനാണ് വാസ്തവത്തിൽ? അല്ലാത്ത മിഴികളൊക്കെ അടഞ്ഞു പോവുകയല്ലേ കുറേ കൂടി ഭേദം? ഒരു വിശാലമായൊരു കരുണയുടെ ലോകത്തിലേക്കാണ് ഇപ്പോൾ ഉണരുന്നത്. നമുക്കറിയാം ഇപ്പോൾ അന്ധനായിപ്പോയൊരു കാലമാണ് അത്. ഇങ്ങനെ പുറം കണ്ണുകൾ അടഞ്ഞപ്പോൾ അയാളുടെ അകക്കണ്ണിങ്ങനെ സ്നേഹത്തിൻ്റെ പുതിയ പാഠങ്ങൾ അഭ്യസിക്കുക. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കണ്ണുപൂട്ടിയിരിക്കുമ്പോഴേക്ക് അയാൾക്ക് പുതിയ സ്നേഹപാഠങ്ങൾ കിട്ടിയ ആ മുഴുവൻ സ്നേഹപാഠങ്ങളും നമുക്ക് കൃത്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ടെക്സ്റ്റാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്, 1 കൊരിന്ത്യർ 13. കാരണം സ്നേഹത്തിലും മുമ്പോട്ട് പോകണമെന്നാണ് എല്ലാവരും കാംക്ഷിക്കുന്നത്. ജീവിതത്തിനകത്ത് മറ്റെന്തിലും മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ബാഹുല്യമോ വളച്ചു കെട്ടിയ ഭൂമിയുടെ വിസ്തൃതിയൊക്കെയാണോ നിങ്ങൾ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയായിട്ട് ധരിക്കുന്നത്? ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി എന്ന് പറയുന്നത് ഹൗ ഫാർ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ വഴികളിൽ സഞ്ചരിച്ചുള്ള മാത്രമാണ്. ദൈവവിളി എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് കൊച്ചുതേശ പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ്. മൈ വൊക്കേഷനിസ്റ്റുള്ള ലിസിയിലെ തെരേസ പറയുന്ന വാക്കാണ് ഇത്. വേറെന്താണ് ഓരോരുത്തരെയും ദൈവവിളി? ഓരോരുത്തരും അവരവരുടെ ആ ദൈവവിളിയിൽ മുമ്പോട്ട് പോയോ ഇല്ലയോ എന്നറിയുന്നത് സ്നേഹത്തിൽ എത്ര മുമ്പോട്ട് പോയെന്നുള്ള. ഒരു സമർപ്പിതയായ സ്ത്രീ തൻ്റെ നിത്യവ്രത വാഗ്ദാനം നടത്തുമ്പോൾ നിന്നടത്തുന്ന അവരുടെ വാർദ്ധക്യത്തിൽ അവരെത്ര മുമ്പോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കൈ പിടിച്ച് വല്ലാതെ ഭയത്തോടും വിറയലോടും കൂടിയൊക്കെ വേദിവസത്തിൻ്റെ നമ്മുടെ ഭാഷയിലേക്ക് വിറയലോടും കൂടിയൊക്കെ നിന്ന ആ ദിവസത്തിൽ നിന്ന് 2-3 കുട്ടികളുണ്ടായതിന് ശേഷം നിങ്ങൾ എത്ര മുമ്പോട്ട് പോയി? അപ്പോൾ ജീവിതം മുമ്പോട്ട് പോയെന്നതിൻ്റെ അർത്ഥം ശമ്പളം വർദ്ധിച്ചതെന്നോ വീട് വെച്ചതെന്നോ കുഞ്ഞുങ്ങൾ ജോലിയിലെത്തിയോ എന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ സ്നേഹയാത്രയിൽ എത്ര മുമ്പോട്ട് പോയെന്നുള്ളത് മാത്രം. അപ്പോൾ ആ ഒരു ഏകം വെച്ച് നോക്കുമ്പോൾ പലരും നിന്നിടത്ത് തന്നെ നിന്ന് പോവുകയാണ്. അവരവിടെ തന്നെ പഴയ നിയമത്തിൽ ആ ഉപ്പുതൂണായി പോയ സ്ത്രീയെ കണക്ക് നിന്ന് പോവുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകേണ്ട ബാധ്യത ഉണ്ടെന്നുള്ളതാണ് ഈ കാലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹം വെറുതെ ഒരു വൈകാരികതയല്ലെന്നും വളരെ ഡിഫൈൻ ചെയ്യപ്പെടാവുന്ന ചില പ്രത്യേകതകൾ, ചില മാനങ്ങൾ അതിനുണ്ടെന്നുമൊക്കെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ വാരത്തിൽ നമ്മൾ കണ്ടത് സ്നേഹം ഇങ്ങനെ വളരെയേറെ കാത്തിരിക്കുന്നു, ദീർഘക്ഷമയുള്ളതാണ്. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാനായിട്ട് സ്നേഹത്തിന് പറ്റും. നമ്മൾ ആ ദൂർത്തുപുത്രൻ്റെ കഥയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചു. അസത് ദൂർത്തുപുത്രൻ്റെ കഥ എന്താണ്? ഇറങ്ങിപ്പോയവരൊക്കെ എന്നെങ്കിലും മടങ്ങി വരും എന്നുള്ള മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസവും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുമാണ് ഈ ദൂർത്തുപുത്രൻ്റെ കഥ. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും പുരാതനമായ ഒരു ചെറുകഥയാണിത്. ഒരാളിങ്ങനെ കാത്തിരിക്കുക, അപ്പൻ എങ്ങും അന്വേഷിച്ചു പോകുന്നില്ല. കാരണം അയാൾക്കറിയാം ഈ പോയവർക്കൊക്കെ മടങ്ങി വന്നേ പറ്റും. തങ്ങളുടെ സ്നേഹം ഒരു ഓർമ്മയായിട്ട് കൊണ്ട് നടക്കുമെങ്കിൽ തങ്ങളുടെ വീടിനെ ഒരു ഇഗു വീട്, നമ്മൾ മഞ്ഞ് വീടെന്നൊക്കെ പറയുന്നുള്ളു, മഞ്ഞ് വീടായിട്ടൊക്കെ തിരിച്ചറിയുമ്പോൾ പൊള്ളുന്ന എല്ലാ മനുഷ്യർക്കും മടങ്ങി വന്നേ പറ്റും. അയാളിങ്ങനെ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നൊക്കെയാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. അസലത് കൊഴുത്ത കാളക്കുട്ടിയല്ല, കൊഴുപ്പിച്ച കാളക്കുട്ടിയെ, ഫാറ്റ് ആൻഡ് കാഫ. കൊഴുത്ത കാളക്കുട്ടിയാലെന്ത്, കൊഴുപ്പിച്ച കാളക്കുട്ടിയാലെന്ത്, ചെറിയ വ്യത്യാസമുണ്ട്. കാരണം കൊഴുത്ത കാളക്കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾ എഴുത്തിലെ ഏറ്റവും മേധസ്സുള്ള ഒന്നിനെ കണ്ടെത്തി കൊല്ലുന്നു. കൊഴുപ്പിച്ച കാളക്കുട്ടി അതല്ല, മകനൊരാൾ വരുമെന്ന് ഓർത്തിട്ട് ഒന്നിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്, പ്രത്യേകമായിട്ട് അതിനെ പോഷിപ്പിക്കുന്നുണ്ട്. ഓരോ ഉത്സവം വരുമ്പോൾ, ഓരോ ആഘോഷവും വരുമ്പോൾ, ഓരോ പ്രധാനപ്പെട്ട അതിഥി വരുമ്പോൾ സേവകർ വന്നിട്ട് പറയും നമുക്ക് എന്തുകൊണ്ട് അതിനെ കൊന്നുകൂടാ? ഇല്ല, അതിന് കൊല്ലാനായിട്ട് പറ്റുന്നൊരു നേരം വരും, അതിനർഹതയുള്ള ഒരാൾ വരാനിരിപ്പുണ്ട്. വാസ്തവത്തിൽ ഈ എരുത്തിൽ നിൽക്കുന്ന ഈ കാളക്കുട്ടി പോലും വാസ്തവത്തിൽ അപ്പൻ്റെ ദീർഘക്ഷമയുടെ പ്രതീകമാണ്. മനുഷ്യരിങ്ങനെ വല്ലാതെ കാത്തിരിക്കുന്ന, എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണല്ലോ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത്. വെറുതെ ആണെങ്കിലും ഈ നേരത്ത് ആ മഞ്ഞെന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, അതിലെ കഥാപാത്രത്തെയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ കാത്തിരിക്കുന്ന
സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ കഥയായിരുന്നു വസ്തുള്ളത്. അപ്പോൾ ദീർഘക്ഷമയുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വാരത്തിൽ പറഞ്ഞത്. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നത് സ്നേഹം കൈൻഡ് ആവുക എന്നുള്ള, ദയുള്ളതാവുക എന്നുള്ള, രണ്ട് ചെറിയ അക്ഷരങ്ങളുണ്ടാക്കുന്ന വ്യത്യാസം. ഒരുപക്ഷെ സ്നേഹത്തെക്കാൾ ഒരു ചുവട് മുമ്പോട്ട് പോവുകയാണ് ഇത് വാസത്തിൽ. സ്നേഹം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ബിറ്റ്വീൻ ഈക്വൽസ്, സമാനത പുലർത്തുന്നവർക്കിടയിൽ കൈമാറുന്ന ഒരു ബന്ധത്തിൻ്റെയോ ബോധത്തിൻ്റെയൊക്കെ പേരായിട്ടാണ് നമ്മൾ സ്നേഹം കണക്കാക്കുക. എന്നാൽ ദയെന്ന് പറയുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് കുനിഞ്ഞു നോക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ പരിക്ക് പറ്റിയ, നിങ്ങളെക്കാൾ കൂടുതൽ വിഷമത്തിലേക്ക് പതിച്ച ഒരാളിലേക്കുള്ള നിങ്ങൾ കയ്യെത്തിപ്പിടിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ദയ. കമ്പാഷൻ എന്നൊരു വാക്കായിരിക്കും കുറേ കൂടി നല്ലത്. ഇങ്ങനെ ആ വാക്കിൻ്റെ അർത്ഥം ഫീലിംഗ് വിത്ത് എന്നുള്ള, നമുക്കെതിരെ നിൽക്കുന്ന മനുഷ്യർ കടന്നു പോകുന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം, ബോധപൂർവം, ഹൃദയപൂർവം പ്രവേശിക്കുന്ന ഒരു ജാലകത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ ദയ എന്ന് പറയുന്നത്, കമ്പാഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അങ്ങനെ ആവാത്തത് കൊണ്ട് നമുക്ക് മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം പോലും പിടുത്തം കിട്ടുന്നില്ല. എന്തിനാണ് അവരിങ്ങനെയൊക്കെ ഈ ചെറിയ കാര്യങ്ങൾക്കും ഇത് ഇത്രയും തകർന്നവരായിട്ടും നിലവിളിച്ചുമൊക്കെ നടക്കുന്നതിനൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു പരിഹാസത്തിൻ്റെ സ്മിതം പോലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരൻ്റെ ഷൂവിലേക്ക് പ്രവേശിക്കാനൊക്കെ ഒരു ഫ്രേസ് ഉണ്ട്. നിങ്ങളുടെ കാൽപാദം അവൻ ഉപയോഗിക്കുന്ന ആ ഷൂവിലേക്ക് വെക്കുമ്പോഴേക്കും കാര്യങ്ങൾക്ക് കുറേ കൂടി വ്യത്യാസം ഉണ്ടാകും. ഞങ്ങൾ കാര്യമായിട്ട് കൃഷിക്കാരില്ലാത്ത, അല്ലെങ്കിൽ കൃഷി ഒരു രീതിയല്ലാത്ത ഒരിടത്തിൽ നിന്നാണ്, നമ്മൾ ഈ കടപ്പുറത്തു നിന്നാണ്. സ്വാഭാവികമായിട്ട് കൃഷി എന്നൊക്കെ പറയുന്നത് വീട്ടുവളപ്പിലൊക്കെ നമ്മൾ നട്ട ഒന്നോ രണ്ടോ വാഴയും രണ്ടോ മൂന്നോ ചുവട് മരച്ചീനിൻ്റെയും ഒക്കെ കഥയായിട്ട് ഞങ്ങൾക്ക് ചുരുങ്ങിപ്പോവും. കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ കർഷകൻ അനുഭവിക്കുന്ന വ്യഥ എന്തതിനെക്കുറിച്ച് കാര്യമായ ധാരണയില്ല. വാസ്തവത്തിൽ അന്നന്ന് വേണ്ടുന്ന ആഹാരം തരണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് മാത്രമല്ല, മണ്ണിനോടും, മണ്ണിൽ പണിയുന്ന മനുഷ്യരോടും ഒപ്പം. ഈ മണ്ണിൽ പണിയുന്ന മനുഷ്യരും മണ്ണും കൂടി ചേർന്നിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ആഹാരം നമ്മുടെ മേശയിലേക്ക് വരിക. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കാര്യമായ വ്യാകുലങ്ങളില്ല, കാരണം നമുക്ക് പരിചയമുള്ള ഇടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരധികമൊന്നുമില്ല. ഒരു കൊച്ചുവർത്താനമായിട്ടെന്ന് തോന്നുന്നുണ്ടാകുമെങ്കിൽ പോലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കുഞ്ഞു കാര്യം പറയാം. ഇപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അവിടെ ഇങ്ങനെ ഓരോരോ ഇടങ്ങളിൽ 100 രൂപയ്ക്ക് 5 കിലോ ഏത്തക്ക കൊടുക്കുന്ന രീതിയുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 20 രൂപ 1 കിലോയ്ക്ക്. കൊച്ചിയിൽ അങ്ങനെ അത് വിൽക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത ഇടത്തിലെ മനുഷ്യന് കിട്ടാവുന്നത് പരമാവധി അതിൻ്റെ 1/6 മാത്രമെന്നൊക്കെയാണ് ലളിതമായ കണക്ക്. പല കൈമാറി വരുന്ന ഒന്നല്ലേ. അതിൻ്റെ അർത്ഥം 5 രൂപയ്ക്ക് 1 കിലോ ഏത്തക്ക അത് പണിത ആളുടെ ഒരിടത്തിൽ നിന്ന് ഈ മാർക്കറ്റിലേക്ക് വരിക. 5 രൂപയെന്ന് പറയുമ്പോൾ അതിൻ്റെ തടത്തിലൊഴിച്ച വെള്ളത്തിൻ്റെ വില പോലും ആവുന്നില്ല. ഏത്തക്ക വില കുറഞ്ഞ് കിട്ടുന്നു. അതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് പുഴുങ്ങിയോ അത് ഏത്തക്ക അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇതുണ്ടാക്കുന്ന ആൾക്ക് എന്ത് പറ്റി? അപ്പോൾ എന്തിനകത്തും ഇങ്ങനെ അവരൻ്റെ ഷൂവിലേക്ക് ഒരുമാത്ര സ്വന്തം കാല് വെച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയോട് കുറേ കൂടി റിലേറ്റഡ് ആകാൻ പറ്റും, ഒരു പ്രാപഞ്ചിക ബോധത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനായിട്ട് പറ്റും. വസ്തുത്തിൽ പൗലോസൊക്കെ പ്രവേശിക്കുന്ന അത്തരമൊരു പ്രാപഞ്ചിക ബോധത്തിൽ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. എവിടെ മനുഷ്യർക്ക് അടികിട്ടുമ്പോഴും അത് തൻ്റെ തോളിൽ അടിച്ചതാണെന്ന് പറഞ്ഞ ആ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിലാണ് സാവുളെന്ന് പറയുന്ന മനുഷ്യൻ പൗലോസായിട്ട് മാറുന്നത്. നീ എന്തിനാണ് എന്നെ അടിച്ചത്? മനുഷ്യർക്ക് കിട്ടുന്ന അടി മുഴുവൻ നമുക്ക് പറ്റുന്ന അടിയാണെന്നും അൾട്ടിമേറ്റായിട്ട് ആ ചൈതന്യത്തിനും ഇതേ സംഭവിക്കുന്ന പരിക്കാണെന്നുമൊക്കെ ഓർക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആത്മീയ അനുഭൂതിയുടെ പേരാണ് ദയ. നേരത്തെ പറഞ്ഞ കണക്ക് ഈ ചുവടൊന്ന് മാറി നോക്കുക. അവരുടെ ആംഗിളിൽ നീ കാര്യങ്ങൾ നോക്കുക. നീ എങ്ങനെയാണ് അവർ മുമ്പോട്ട് പോവുക? അപ്പോൾ അഭിമുഖീകരിക്കുന്നവൻ്റെ മിഴികളിലൂടെ കാര്യങ്ങൾ കാണാനായിട്ടുള്ള ഒരു പ്രകാശത്തിൻ്റെ പേരാണ് ദയ. എല്ലാത്തിനോടും തോന്നേണ്ട ഒരു ദയയിൽ നിന്നാണ് ഇതൊക്കെ തളർക്കേണ്ടത്. ഇന്നതിനോട് മാത്രം എന്നുള്ളതല്ല ദയ, ദയ എന്തിനോടും തോന്നണം. വീടിനകത്ത് കുറേ കൂടി ദയുള്ളവരാവുക, ഒറ്റയ്ക്ക് ആ പാത്രം മോറിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ, ടി വി കാണുന്ന നിങ്ങൾക്ക് അവളുടെ പാത്രം കഴുകൽ സഹായിക്കാവുന്നേ ഉള്ളൂ. എങ്കിൽ ആൺകുട്ടികളെ പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞ കാലാകാലങ്ങളായി മാറ്റിവെച്ചിരുന്ന ചില പണികളൊക്കെ ഏൽപ്പിച്ച എന്താ ബുദ്ധിമുട്ട്? വീട് വൃത്തിയാക്കുകയും മുറ്റമടിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒക്കെ ദയയുടെ ഭാഗമാണ്. മനുഷ്യൻ്റെ ഭാരത്തെ
ലഘൂകരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ നോമ്പിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന ധർമ്മം അതുമ്പോൾ നമ്മൾ പലപ്പോഴും നോമ്പിനെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുടെയൊക്കെ ക്രമമായിട്ട് മാത്രം തിരുത്തിരിക്കുകയാണ്. ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന് 400 വർഷം മുമ്പേ ജീവിച്ചിരുന്ന ആ പ്രവാചകൻ പറയുന്ന കണക്ക് നുഖങ്ങളൊക്കെ എടുത്തു മാറ്റുന്നതാണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം. കുറേയധികം ഭാരം നമ്മുടെ ചുറ്റിനും പാർക്കുന്നവരുടെ തോളിലുണ്ട്, അതിനെ ലഘൂകരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓ, വീടിനകത്തുള്ള ദയ, ഈ സമൂഹത്തോടുള്ള ദയ, എന്തിന് വേദപുസ്തകം അതിൻ്റെ അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ 18-ാം പടിയായിട്ട് പറയുന്ന ശത്രുവിനോടുള്ള ദയയായിട്ട്, അതതിൻ്റെ അൾട്ടിമേറ്റാണ്. പക്ഷേ ഈ അൾട്ടിമേറ്റിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പേ ലഘുവായ ഗൃഹപാഠങ്ങൾ ചെയ്തു നോക്കേണ്ട ബാധ്യതയില്ലേ? ഒരുതരം ഈ ഭൂതദയെന്ന് പറയുന്നൊരു കാര്യം കൂടി നമ്മളൊന്ന് ഓർമ്മിച്ചെടുത്താൽ നല്ലതാണ്. പേരൻസിൻ്റെയൊക്കെ ക്ലാസ്സുകളിൽ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ ദയുള്ളവരാക്കി മാറ്റാനായിട്ട് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് അവർക്ക് പെറ്റ്സ് വാങ്ങിക്കൊടുക്കാനുള്ള, ഒരു പൂച്ചയോ ഒരു പട്ടിക്കുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ളതാണ്. കാരണം എങ്ങനെ ഒരു ചരാചരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്നുള്ളതിൻ്റെ ആദ്യത്തെ ലെസൺ അതാണ്. അതിന് പകരമായിട്ട് നമ്മൾ തളർന്നു കിടക്കുന്ന വല്യപ്പച്ചൻ്റെ അടുത്ത് പോയിരിക്കാനൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കത് കൺവിൻസിങ് അല്ല, ലോജിക്കൽ അല്ല. ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ വളർന്ന് വലുതാകേണ്ട ഒരു ബോധത്തിൻ്റെ പേരാണ്. യേശുവൊക്കെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു ഭൂതദയയിൽ നിന്നായിരിക്കണം ഈ കമ്പാഷനിലേക്കൊക്കെ എത്തുന്നത്. യേശുവിനെക്കുറിച്ചുള്ള ഒരു നോവലില് ഇങ്ങനെ ബലിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന കുറേ ആട്ടിൻപറ്റങ്ങളോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുട്ടി അമ്മയോട് ചോദിക്കുന്നത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, പറയുന്നു ഇങ്ങനെ ബലി വസ്തുവാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്, പക്ഷേ ചോര വീഴ്ത്താൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല, കുട്ടി അതിനിടയിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടി എടുത്തിട്ട് ഈ പോകുന്ന സഞ്ചാരങ്ങൾക്ക് വിപരീത ദിശയിലേക്ക് ഓടിപ്പോകുന്ന ഒരു ദൃശ്യം ജോസമരാഗോയുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുട്ടിക്കാലം തൊട്ട് എന്തിനോടും തോന്നുന്ന ഒരു ദയ, അസിൽ ആ ദയൊക്കെ അതിൻ്റെ ഏറ്റവും പാരമ്പത്തിലെത്തുന്നത് പെസഹായിലാണ്. പെസഹായിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ചിലപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്, ഈ മൃഗബലിയുടെ ഒരു ശീലം മാറിപ്പോവുകയാണ്. അതോടുകൂടി മനുഷ്യൻ ഏതെങ്കിലും തരത്തിലൊക്കെ ആ ചൈതന്യത്തോട് അപാരതയോട് റിലേറ്റ് ചെയ്യണമെങ്കിൽ ചില അടയാളങ്ങൾക്ക് ആവശ്യമുണ്ട്. അത്തരം ചില സൂചനകളിൽ നിന്നൊക്കെ ആയിരിക്കണം അസിൽ മൃഗബലിയൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് അഹിംസയുണ്ട്, അതിനകത്ത് മനുഷ്യനിൻ്റെ കുലീനതയെ ബാധിക്കുന്ന എന്തോ ചില കാര്യങ്ങളുണ്ട്. എന്നിട്ടും യേശുവിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ നടന്നിരുന്നു, മൃഗബലിയൊക്കെ നടന്നിരുന്നു. എന്നാൽ പെസഹായിൽ തലകയിൽ ഒരപ്പവും ചഷകത്തിൽ മുന്തിരിനീരും എടുത്ത് ഉയർത്തുന്ന വഴിയായിട്ട് ഈ മൃഗബലികളെ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരടയാളം ആഭാരതയുമായി ബന്ധപ്പെട്ട് ഉയർത്തണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗോതമ്പ് മണികളും ഒരു കുല മുന്തിരിയും മാത്രം മതിയാകും. എല്ലാത്തിനകത്ത് സംഭവിച്ച ആ ദയയായിരുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ ബലം, അതായിരുന്നു അവൻ്റെ മൂലധനം. തെറ്റിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ അവളെ കല്ലെറിയണമെന്ന് അവൻ്റെ കാലം ഇങ്ങനെ ഉറക്കം നിലവിളിക്കുമ്പോൾ അത് കേട്ടില്ലെന്ന മട്ടിൽ അയാളിങ്ങനെ നിലത്തേക്കിരുന്നു എഴുതി തുടങ്ങി. അയാൾ എന്താണ് എഴുതിയതിനെ കുറിച്ച് ഒത്തിരി സംശയങ്ങളും തർക്കങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ടും പൊതുവെ പറയുന്നൊരു വിചാരത്തെ ഒന്ന് പറഞ്ഞ് ഈ വിചാരം അവസാനിപ്പിക്കാമെന്ന് കരുതുക. അയാൾ നിലത്തിരുന്ന് എഴുതിയത് ഒറ്റ വാക്ക് മാത്രമാണ്: കരുണ, കരുണ, കരുണ. എനിക്ക് തോന്നുന്നു മാനവരാശിയൊക്കെ തങ്ങളുടെ അക്ഷരം ആരംഭിക്കേണ്ടത് ആ പദം എഴുതിയ, തങ്ങളുടെ എഴുത്തിനെഴുത്ത് ആരംഭിക്കേണ്ടത് ആ പദം എഴുതിയാണ്: കരുണ, കരുണ, കരുണ. എല്ലാത്തിനോടുമുള്ള കരുണ. മനുഷ്യ സംസ്കാരത്തിൻ്റെ നാന്തി ആരംഭം എന്താണെന്നതിനെ കുറിച്ച് ഒത്തിരി വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു തീ കണ്ടുപിടിച്ചത്, ചിലർ പറയുന്നു ചക്രം കണ്ടുപിടിച്ചത്, ചിലർ പറയുന്നു നഗരങ്ങൾ കണ്ടുപിടിച്ചത്, ചിലർ പറയുന്നു ജലസേചനം ആരംഭിച്ചത്. നിങ്ങൾക്ക് എന്തിനോടാണോ നിങ്ങളുടെ ഒരു സൈക്കിള് മമതയുള്ളത് അതായിരിക്കും നിശ്ചയമായിട്ടും നിങ്ങൾ ചേർന്ന് നിൽക്കാൻ പോകുന്ന ഇത്തരം വിശദീകരണങ്ങളൊന്ന് ഏതെങ്കിലും ഒന്ന്. എന്നാൽ അതിനേക്കാൾ ഭംഗിയുള്ള ഒരു വിശദീകരണമായിട്ട് തോന്നിയത് ഒരു ഒടിഞ്ഞു തുടയിൽ പിന്നീട് കൂടിയത് കണ്ടെത്തിയ ഒരു ദിവസമായിരുന്നു, ഒരു പുരാതന കാലത്ത് ഇന്ന്. കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് ലഭിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തുടയൽ കിട്ടി, ഈ തുടയൽ ഒടിഞ്ഞിട്ട് കൂടിയതാണ്. ഒടിഞ്ഞ കൂടിയ തുടയലിനെ കുറിച്ച് എന്താ ഇത്രയും പ്രത്യേകത പറയാനായിട്ടുള്ളത്? ഓർമ്മിക്കണം, അത്തരമൊരു കാലത്ത് ഇങ്ങനെ മനുഷ്യർക്ക് ഒരു സുരക്ഷിതത്വമില്ലാത്തൊരു കാലമായിരുന്നു. മനുഷ്യ ശരീരത്തിനകത്ത് ഏറ്റവും സമയമെടുത്തിട്ട് ഇങ്ങനെ കൂടുന്ന എല്ലുകളിലൊന്നാണ് ഈ തുടയലെന്ന് പറയുന്നത്. 6-7 മാസങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്.
ഈ 6-7 മാസം ഈ മൃഗങ്ങൾക്കിടയിൽ സുരക്ഷിതല്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഈ മനുഷ്യൻ എങ്ങനെ സർവൈവ് ചെയ്തു? അയാളൊരു മൃഗത്തിൻ്റെയും ഇരയായി മാറിയില്ല. അയാൾ പട്ടിണി കിടന്ന് ചാകാതിരിക്കാനായിട്ട് ആരോ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തങ്ങൾ ശ്രദ്ധിക്കേണ്ട, തങ്ങൾ കരുതൽ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കേണ്ട ഒരു മനുഷ്യൻ തങ്ങളുടെ പരിസരത്തിലുണ്ടെന്ന് മാനവരാശി മനസ്സിലാക്കിയ അന്നായിരിക്കും സംസ്കാരത്തിന് നന്ദി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറയുന്ന കെട്ടുകഥകൾ മാത്രമാണ്. ലോകം കുറേ കൂടി സംസ്കൃത ചിത്തരാവട്ടെ, റിഫൈൻഡ് ആവട്ടെ, അതിന് ദയയല്ലാതെ മറ്റൊരു മാനദണ്ഡമില്ല, മറ്റൊരു പരവതാനിയില്ല. ആ പരവതാനിയിലേക്ക് സ്വാഗതം.